PSEC വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ കേറ്ററ്റ് കാറ്റഗറി 1 and 2 ആൻസർ കീ വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. പല ആളുകളും അവരുടെ മാർക്കുകൾ ചെക്ക് ചെയ്തു എനിക്ക് കമന്റ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി മാർക്ക് വേണ്ടത്ര വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഒരിക്കലും നിരാശപ്പെടേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നേടിയെടുക്കാം. നിങ്ങളുടെ നല്ല മനസ്സും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഏതൊരു കാര്യവും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ കൂടി വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വരാൻ കാരണം, ആൻസർ കീ വന്നപ്പോ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ്സ് വന്നു. കമന്റ്സിലൂടെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തുവെങ്കിലും എനിക്കൊരു ഒരു തൃപ്തി വരാത്തത് കൊണ്ടാണ് എന്നാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോ കാറ്റഗറി 3-4 ആൻസർ കീ വന്നിട്ടില്ല, ഇൻഷാല്ലാ ഉടനെ വരും. അപ്പോ അവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പരീക്ഷാ ഭവനിൽ പരാതിപ്പെടാൻ സാധിക്കും. നമുക്ക് അവകാശപ്പെട്ടുള്ള ഒരു മാർക്കാണെങ്കിൽ പോലും അത് നമ്മൾ നേടിയെടുക്കുന്നതിൽ യാതൊരു അലംഭാവം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മളത് പരീക്ഷാ ഭവനിൽ പരാതിപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ചാനലിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകൾ, രസകരമായിട്ടുള്ള മെമ്മറി കോഡുകൾ, അതുപോലെ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ എന്താണ് നമ്മളിത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പരീക്ഷാ ഭവനിൽ പരാതിപ്പെടുമ്പോൾ ആദ്യം അവർ പ്രത്യേകമായി തയ്യാറാക്കിയ അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് ആ ഫോമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കത് പറ്റിയില്ല എങ്കിൽ, ചില ആളുകളുടെ ഇമെയിൽ ഐഡി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോകാം, പരീക്ഷാ ഭവൻ എന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് വരുന്നതാണ് അതിന്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ കാണാം നമുക്കതിന്റെ ആൻസർ കീ കംപ്ലയിൻസിനുള്ള ഫോം ആദ്യം തന്നെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അത് ആ ഫോം അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഫോമും അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം അത് ചെയ്യാം. അതിനുശേഷം ഫോമിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാം. ഏത് കാറ്റഗറിയാണ്, അതുപോലെ സബ്ജക്റ്റ്, പാർട്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, സെറ്റ് കോഡ്, ഇതൊക്കെ നമ്മൾ എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ ഉണ്ടാകും. അത് നോക്കി തെറ്റാതെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കാം. എന്റെ അടുത്ത കോളത്തിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ ക്വസ്റ്റ്യന്റെ നമ്പറും ആ ക്വസ്റ്റ്യനും എഴുതി കൊടുക്കാം. തൊട്ടിപ്പുറം നിലവിൽ അവർ തന്നിട്ടുള്ള ആൻസർ കീയും അതിന്റെ അപ്പുറത്തെ കോളത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീ ഏതാണ് എന്ന് നിങ്ങൾ സൂചിപ്പിക്കാം. ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ആൻസർ കീ സൂചിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു പ്രൂഫ് കൂടി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ താഴെ നിങ്ങളുടെ പേര്, അഡ്രസ്, നിങ്ങളുടെ എൻറോൾ നമ്പർ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അയക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു കാറ്റഗറിയിൽ ഒരു പാർട്ട് മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു കാറ്റഗറി എഴുതിയിട്ടുള്ള ആള് അതിൽ രണ്ട് പാർട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ രണ്ട് ഫോം എന്ത് ചെയ്യണം, അയാൾ യൂസ് ചെയ്യണം. കാറ്റഗറി 1 ഇപ്പോൾ രണ്ട് പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത് എങ്കിൽ അപ്പോൾ രണ്ട് ഫോമിലായിട്ട് വേണം അതെന്ത് ചെയ്യാൻ, സൂചിപ്പിക്കാൻ. ഒരേ ഫോമിൽ തന്നെ അത് സൂചിപ്പിക്കരുത് എന്നർത്ഥം. അങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ഫോം ഈ വരുന്ന 9:05 മുമ്പ് പരീക്ഷാ ഭവനിൽ എത്തുന്ന രൂപത്തിൽ നിങ്ങൾ തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. തപാൽ വഴി അയക്കുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം സാധാരണ പോസ്റ്റ് എത്തുമായിരിക്കും, പക്ഷെ ആ ഡേറ്റ് കഴിഞ്ഞു പോകരുത്. കാരണം വളരെ കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി സ്പീഡ് പോസ്റ്റിൽ കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളത് ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അങ്ങനെ നമ്മൾ ആ പരീക്ഷാ ഭവനിൽ ഇത് തപാൽ വഴി നമ്മൾ അയക്കാം. അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രൂഫ് കറക്റ്റ് ആണെങ്കിൽ അത് തിരുത്തിയിട്ട് വരും. അത് അവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ
അതിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് റെക്ടിഫൈഡ് ആൻസർക്ക് വരുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ആർക്കും ചെയ്യാം. നമുക്ക് അവകാശപ്പെട്ട മാർക്ക്, ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് അവകാശപ്പെട്ട മാർക്ക് യാതൊരു മടിയുമില്ലാതെ നമുക്കത് നേടിയെടുക്കാം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോ ഇത്തരം ഇൻഫർമേഷനുമായി, പുതിയ വീഡിയോകളുമായി, പുതിയ ക്ലാസ്സുകളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.